കഥേമയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതമെന്ന് പതിവുപോലെ പറയാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്ന് ആധ്യാത്മിക വിഷയമൊന്നുമല്ല, സ്ത്രീ എരിവും പുളിയൊക്കെ ഉള്ള ഇത്ര ആവേശകരമായൊരു ത്രില്ലിംഗ് സ്റ്റോറി. ആധ്യാത്മികം ആഴ്ചയിൽ ഒന്നോ രണ്ടോ ഒന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആളുകൾ അതുകൊണ്ട് കഥേമ എന്ന് പറഞ്ഞാൽ ഈ സന്യാസിമാരുടെ കാര്യങ്ങൾ മാത്രം പറയുന്ന കാര്യമാണ് എന്ന് ധരിക്കൊന്നും വേണ്ട. അതുണ്ടാവും, ആഴ്ചയിൽ ഒന്നെങ്കിലും ഉണ്ടാവും, ഒന്നെങ്കിലും ചിലപ്പോൾ രണ്ടും ആവാം. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റും നടക്കുന്ന രസകരമായ കൗതുകകരമായ കാര്യങ്ങളും നമ്മൾ പറയും. ഇപ്പോൾ യുദ്ധത്തിൻ്റെ കാലമാണല്ലോ, ഇസ്രായേൽ യുദ്ധം, മൊസാദിൻ്റെ കാര്യങ്ങൾ, മൊസാദിൻ്റെ ചില കഥകളൊക്കെ നമ്മൾ പറഞ്ഞു. ആ റൂം നമ്പർ ഹോട്ടൽ ഒരുപാട് പേര്, പിന്നെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു. അപ്പോൾ അതെനിക്ക് തോന്നുന്നു മൊസാദിൻ്റെ ഒരു കഥ നമുക്ക് പറഞ്ഞാലോ. അതെ, മൊസാദിൻ്റെ ഒരു അസാധാരണമായ കഥ. അതായത് ഗമാൽ അബ്ദൽ നാസർ, ഈജിപ്തിൻ്റെ പ്രസിഡന്റ്, ഒരു കാലത്ത് കേരളത്തിലും വലിയ താരമായിരുന്നു. അദ്ദേഹം ഭരിച്ചിരുന്ന കാലത്ത് നെഹ്റുവിൻ്റെ സുഹൃത്താണ്, അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് ആലിംഗനബദ്ധരായിട്ടൊക്കെ നടക്കുന്ന കാലമാണ്. ഇവിടെയും ഈജിപ്തിൻ്റെ പ്രസിഡന്റ് എന്ന് നാസർ എന്നുള്ള പേര് ഒരുപാട് പേര് നാസർ എന്ന് പേരിട്ടു. അപ്പോൾ അങ്ങനെ ഈ CPMകാർക്ക് ഒരുപാട് പേർക്ക് ജോഷി എന്ന് പേരില്ലേ, PC ജോഷി, ഒരുപാട് നായകൾക്ക് ടിപ്പു എന്ന് പേരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ നാസർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് ആ കാലത്ത് പേര് വന്നു. ഈ ഗമാൽ അബ്ദൽ നാസറിൻ്റെ മകളുടെ ഭർത്താവ് മൊസാദിൻ്റെ ചാരനായിരുന്നു. അതായത് ഈജിപ്തിൻ്റെ പ്രസിഡന്റിൻ്റെ മകളുടെ ഭർത്താവ്, മരുമകൻ, അതായത് പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിൽ തന്നെ മൊസാദിൻ്റെ മകളുടെ ഭർത്താവ് ചാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അഷ്റഫ് മാർവാൻ. ഈ അഷ്റഫ് മാർവാൻ 1973 അറബ് രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധം തുടങ്ങിയല്ലോ. ഇടയ്ക്കൊരു കാര്യം, ഈ നാസറിനെ പോലെ തന്നെ സാദത്തും വലിയ പോപ്പുലറായിരുന്നു. അതെ, പിന്നീട് സാദത്ത് എന്നുള്ള പേര് തന്നെ വെറുക്കപ്പെട്ട പേരായി മാറി, മുസ്ലിമുകൾക്ക് വലിയ ഇഷ്ടമില്ലാത്ത ആളായി മാറി. ഒന്നുമില്ല, അങ്ങനെ എന്തോ ഒരു ഹിസ്റ്ററി ഉണ്ട്. അൻവർ സാദത്ത് ഈ കഥയിലുണ്ട്, ഉണ്ടോ? സാദത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് MLA ഒക്കെ, അതെ, നമ്മുടെ ആലുവ MLA നമ്മുടെ സുഹൃത്താണ്. അതെ, അപ്പോൾ ഈ അഷ്റഫ് മാർവാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇയാൾക്ക് മൊസാദിലെ കോഡ് നെയിം, കോഡ് പേര് ദ ഏഞ്ചൽ മാലാഖ എന്നായിരുന്നു. അപ്പോൾ ഈ 1973 ഈജിപ്തും സിറിയയും ഒക്കെ ചേർന്നിട്ട് ഇസ്രയേലിനെ ആക്രമിക്കുന്നുള്ള വിവരം ഇസ്രായേലിന് നേരത്തെ ഈ മാർവാൻ കൊടുത്തിരുന്നു. അതിൻ്റെ മുഴുവൻ വിവരങ്ങളും ചർച്ചകളുടെ മിനിറ്റ്സ് തുടങ്ങിയ സംഗതികളൊക്കെ ഇസ്രായേലിന് അതാത് സമയത്ത് കിട്ടിക്കൊണ്ടിരുന്നു. ഗോൾഡ മേയർക്കുമൊക്കെ പല ഫയലുകളിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. എന്താണെന്ന് വെച്ചാൽ പ്രസിഡൻറ്റിൻ്റെ ഓഫീസിൽ ഈ അഷ്റഫ് മാർവാനെ നാസർ ജോലി കൊടുത്തിരുന്നു, മകളുടെ ഭർത്താവല്ലേ, പിന്നെ ജോലി ചെയ്ത് പോകണമല്ലോ. അപ്പോൾ അങ്ങനെ രക്ഷാകർത്താവ് എന്നുള്ള നിലയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നു. അതാണ് യോം കിപ്പൂർ വാർ, KIPPUR എന്നുള്ളത് കിപ്പൂർ എന്നാണ് പ്രൊനൗൺസ്. യോം കിപ്പൂർ അറിയാം, യോം കിപ്പൂർ എന്ന് പറഞ്ഞാൽ ഇസ്രായേലികളുടെ ഒരു വിശുദ്ധ ദിനമാണ്. ഇപ്പോൾ October 6, 7ഒക്കെയാണ് അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്. അതെ, അപ്പോൾ ആ സമയത്ത് ആ ദിവസമാണ് അന്ന് ആക്രമിച്ചത്. കാരണം ഇവർ അവധി ആഘോഷിക്കുകയായിരിക്കും, അവർ പ്രാർത്ഥനയിലൊക്കെ മുഴുകിയിരിക്കുകയായിരുന്നു, എന്നാൽ പിന്നെ കാച്ചിക്കളയാം എന്ന് വിചാരിച്ച് ചെയ്താണെന്ന്. പക്ഷെ തോറ്റുപോയി യുദ്ധത്തിൽ. അപ്പോൾ ഇസ്രായേലിന് അന്ന് ആ ദിവസം ആക്രമിക്കുന്നുള്ള വിവരം നേരത്തെ മാർവാൻ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ റെഡിയായിരുന്നു അവര് അന്ന് വരുന്നു എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് ഇത് ഇയാളുടെ മുത്താപ്പ ഈജിപ്തിലെ ശരീഅത്ത് കോടതികളുടെ മേധാവിയായിരുന്നു. ഈ മാർവാൻ്റെ ബാപ്പ പട്ടാളത്തിൽ ജനറലായിരുന്നു ഈജിപ്ത്. അപ്പോൾ പറയാനായിട്ട് നല്ല കുടുംബ ബന്ധങ്ങളുമൊക്കെ അയാൾക്കുണ്ട്. മാർവാൻ എഞ്ചിനീയറായിരുന്നു. അങ്ങനെ എഞ്ചിനീയറിങ് പഠിക്കുന്ന കാലത്താണ് നാസറിൻ്റെ രണ്ടാമത്തെ മകൾ മോനയെ പ്രണയിക്കുന്നത്. മോനയ്ക്കന്ന് 17 വയസ്സാണ്. നാസറിനത് തീരെ പിടിച്ചില്ല, ഇവൻ അത്ര ഗുണപ്പെട്ട ആളല്ല എന്ന് തോന്നിയിരുന്നു. പിന്നെ മകളുടെ നിർബന്ധം കാരണം 1966 ആ നിക്കാഹ് ചെയ്തു കൊടുത്തു. അത് മോളുടെ സമ്മർദ്ദം സഹിക്കവയ്യാതെയാണ് ചെയ്തത്. മാത്രമല്ല അതിനുള്ള സമ്മർദ്ദം അയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുമല്ലോ, പ്രസിഡന്റിന്റെ കയറിപ്പറ്റണമല്ലോ. അപ്പോൾ അതിൻ്റെ സമ്മർദ്ദം. അപ്പോൾ നാസറിന് ആ സമ്മർദ്ദവും പിടിച്ചിരുന്നില്ല. എന്തായാലും നിക്കാഹ് ചെയ്തു കൊടുത്തു. 1968 ഈ നിക്കാഹ് കഴിഞ്ഞ് 2 കൊല്ലമായപ്പോൾ പ്രസിഡന്റിൻ്റെ ഓഫീസിൽ പണിയും കൊടുത്തു മാർവാന്. പക്ഷേ അവിടുത്തെ ചാരത്തലവൻ സമി ഷറഫിന് ഇവനത്ര ശരിയല്ല എന്നുള്ളൊരു തോന്നൽ ഉള്ളതുകൊണ്ട് എപ്പോഴും കണ്ണ് ഇയാളുടെ മുകളിലുണ്ടായിരുന്നു. ലണ്ടനിൽ പഠിക്കാൻ എന്നുള്ള വ്യാജേന ഇയാൾ ഈജിപ്തിൽ നിന്ന് ഇടയ്ക്ക് അങ്ങോട്ട് പോകുന്നത് പതിവായിരുന്നു. അവിടെ വലിയ ആഡംബരം, അതായത് ദൂർത്ത് ഇയാളുടെ കണ്ടിട്ട് നാസർ ഇനി ലണ്ടനിലൊന്നും നിൽക്കണ്ട, രണ്ടുപേരും ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടാണ് ഈ പണിയിൽ ഏർപ്പെടുത്തുന്നത്. 8 കൊല്ലം ആ കൊട്ടാരത്തിലുണ്ട്. 1968-76 ആ പീരീഡിൽ വലിയ പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊക്കെ നാസർ ഇയാളെ നിയോഗിച്ചിരുന്നു. അങ്ങനെ ഒരാളെയാണല്ലോ ചാരനോ എല്ലാം അറിയാവുന്ന ആള് ഇന്നടത്തേക്ക് പോകുന്നു എന്നുള്ളത്. അങ്ങനെ അവിടെ ജനറൽ എൽ ഷാസിലേക്ക് രാജിവെക്കേണ്ടി വന്ന ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു പട്ടാളത്തിൻ്റെ. 1970 നാസർ മരിച്ചപ്പോൾ അൻവർ സാദത്ത് വന്നു. അൻവർ സാദത്ത് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നാസർ കുടുംബമായിട്ടുള്ള ബന്ധം കെട്ടുറപ്പോടുകൂടി സൂക്ഷിക്കാനുള്ളത് കൊണ്ട് അവർക്കെതിരാണെന്ന് വരരുത്, ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കരുത്, അതുകൊണ്ട് ഇയാളെ വീണ്ടും ഓഫീസിൽ നിയമിച്ചു. അതായത് പ്രസിഡന്റ് മാറി, നാസർ മാറി, അൻവർ സാദത്ത് പ്രസിഡന്റ് ആയപ്പോഴും ഈ നാസറിന്റെ മരുമകനെ തൻ്റെ ഓഫീസിൽ തന്നെ തുടരാൻ സമ്മതിച്ചു. അപ്പോൾ അയാളുടെ ജോലി പോയില്ല. 1973 അപ്പോൾ ഇയാൾ ധാരാളം വിദേശ രാജ്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ദൗത്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, നേരത്തെ അതിൻ്റെ തുടർച്ചയായിട്ട്. അപ്പോൾ ഈ അറബ് ഇസ്രയേൽ യുദ്ധത്തിന് മുമ്പ് ഇയാൾ സൗദി അറേബ്യയിൽ പോയി, ലിബിയയിലൊക്കെ പോയി ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കാനായിട്ട്. അങ്ങനെയുള്ള സംസാരം കൊണ്ടാണ് അമേരിക്കക്കെതിരെ ഒപെക് രാജ്യങ്ങളുടെ ഒരു എണ്ണ എംബാർഗോ ഉപരോധം വരുന്നത്. ആ യുദ്ധവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇസ്രയേലിനെ സഹായിക്കുന്നതിനെതിരെയാണ് ഈ ഒപ്പേക്കിൻ്റെ ഉപരോധം വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 1973 ആഗോള എണ്ണ പ്രതിസന്ധി ഉണ്ടാക്കി. ആ എണ്ണ പ്രതിസന്ധിക്ക് പുറമെ 1973-75 ആഗോള മാന്ദ്യവും ഉണ്ടായി. ലിബിയയിൽ നിന്നും മിറാഷ് 5 വാങ്ങിക്കുന്നതിന് ഇയാളാണ് ഇടനിലേക്ക് യുദ്ധവിമാനം എന്ന് പറഞ്ഞാൽ അതിൽ ചില്ലറയൊക്കെ കിട്ടുന്നുണ്ടാകും. കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഇയാൾ ഫ്രഞ്ച് മറ്റല്ലേ? അതെ അതെ. പക്ഷേ അത് ഇവർ വഴി ത്രൂ ലിബിയ. അപ്പോൾ ഈ പിന്നീട് ഇയാൾ പല രാജ്യങ്ങളുമായിട്ട് ആയുധക്കച്ചവടത്തിൽ ഏർപ്പെടുന്നുണ്ട്, വലിയ കോടീശ്വരനും ആകുന്നുണ്ട്. ഈ ആയുധക്കച്ചവടം എന്ന് പറഞ്ഞാൽ വലിയ കോടികളുടെ പരിപാടിയായോണ്ട് 1981 അമേരിക്കയിൽ നിന്ന് ആയുധം വാങ്ങി ലെബനനിലെ പലസ്തീൻ വിമോചന പോരാളികൾക്ക് ഇയാൾ കൊടുത്തു. അങ്ങനെയും ചെയ്തിട്ടുണ്ട്. ഈജിപ്തിൻ്റെ ഈ യുദ്ധപദ്ധതികൾ മുഴുവൻ അങ്ങനെ ഇസ്രയേൽ അയച്ചുകൊണ്ടിരുന്നു. സോവിയറ്റ് യൂണിയനിൽ നിന്ന് ആയുധം കിട്ടുന്നു, ഇതിൻ്റെ മിനിറ്റ്സ്, യുദ്ധക്രമം എപ്പോൾ എങ്ങനെ തുടങ്ങും, ഇതൊക്കെ സംഭാഷണങ്ങൾ അതൊക്കെ റെക്കോർഡ് ചെയ്തത് അവിടെ ഈജിപ്തിൽ. ഈ സാദത്തും ബ്രഷ്നേവും തമ്മിൽ നടന്ന ചർച്ചയുണ്ടല്ലോ, റഷ്യൻ പ്രസിഡന്റ്, ആ സംഭാഷണത്തിൻ്റെ റെക്കോർഡ് ഇത് മുഴുവൻ ഇയാൾ ഗോൾഡ മേയർക്ക് എത്തിച്ചു കൊടുത്തു, മറ്റേ ഇസ്രായേൽ പ്രധാനമന്ത്രി. പ്രതിരോധ മന്ത്രി മോശെ ദയാനും വിവരങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. 1973 ഏപ്രിലിൽ യുദ്ധം നടക്കുന്നതാണ് ആദ്യം ഇയാൾ പറഞ്ഞിരുന്നത്. അതങ്ങനെ നടന്നില്ല. പിന്നെ മെയ്യിലായിരിക്കും നടക്കുക എന്ന് ഏപ്രിലിൽ പറഞ്ഞിരുന്നു, നടന്നില്ല. പിന്നെ അത് നീണ്ടു പോകുന്നുണ്ട്. 3-4 മാസം കഴിഞ്ഞിട്ടാണ് ഇത് നടക്കുന്നത്. എന്നാലും അവർക്ക് അത്രയും സമയം കൊണ്ട് റെഡിയാകാൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റി. പക്ഷേ ഈ വിവരം വെച്ചിട്ട് ചില ആളുകൾ പറയുന്നുണ്ട് ഈ മാർവാൻ ഡബിൾ ഏജന്റ് ആയിരുന്നിരിക്കാമെന്ന്. എനിക്ക് പക്ഷെ അങ്ങനെ തോന്നുന്നില്ല. ഇയാളൊരു വിവരം കൊടുക്കുന്നുണ്ട്, പക്ഷെ ഈജിപ്ത് ചിലപ്പോൾ നമുക്ക് മെയിൽ ആക്രമിക്കാമെന്നൊരു ആലോചന ഉണ്ടായിരുന്നിരിക്കാം. ഇയാള് ഇസ്രയേലിന് തെറ്റായ വിവരം കൊടുത്തു എന്ന് അത് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല, മാറിയിരിക്കാം. അങ്ങനെ എപ്പോഴും വരാമല്ലോ. അത്രേ ഇയാളുടെ കഥ വായിച്ചിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. 2800-ഓളം മരണങ്ങൾ 2800 പേര് കൊല്ലപ്പെട്ട ഒരു യുദ്ധമാണത്. എല്ലാ വിവരവും അറിയാവുന്നതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. ഒരു ഘട്ടത്തിൽ സാദത്തയാളെ വിദേശ കാര്യമന്ത്രിയാക്കാൻ ആലോചിച്ചിരുന്നു ഇയാളെ. 1976 മാർച്ച് ആ സമയത്തൊക്കെ. 1981 സാദത്ത് കൊല്ലപ്പെട്ടു. അങ്ങനെ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ രക്ഷയില്ല, ഇയാളെ രക്ഷിക്കാനൊന്നും ആരുമില്ല. അവിടുത്തെ ആ ചൈര മേധാവി ഇയാൾക്ക് എതിരുമാണ്. ഇയാൾ 1981 ലണ്ടനിലേക്ക് പോയി. അവിടെ സുഖമായിട്ടൊക്കെ ജീവിക്കുമ്പോൾ 2007 ജൂൺ 27, 2007 ജൂൺ 27 ഇയാൾ ജീവിക്കുന്ന കാൾട്ടൺ ഹൗസ് ടെറസ് എന്ന് പറഞ്ഞ അപ്പാർട്ട്മെൻറ്റ് സമുച്ചയത്തിലാണ്. അതിൻ്റെ 5-ാം നിലയിൽ നിന്ന് ഇയാൾ വീണ് മരിക്കുകയാണ്. വീണ് മരിക്കുന്നു എന്ന് പറയാം, കൊല്ലപ്പെടുന്നു എന്നും പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ താഴെ 2 പേര് ദുരൂഹ സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഇയാൾ വീഴുമ്പോൾ. അപ്പം മുകളിലാരെങ്കിലും പോയി തള്ളി ഇട്ടതാണ് എന്നുള്ള സംശയമുണ്ട്. 2 പേരെ കണ്ടു. ഇയാളെ കൊന്നതാണെന്നുള്ള സംശയം വർദ്ധിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ വീഴുമ്പോൾ ധരിച്ചിരുന്ന ഷൂ അത് കാണാതെ പോയി. അത് കിട്ടിയില്ല. അന്വേഷണം പോലീസ്, ലണ്ടൻ പോലീസിന് കിട്ടിയില്ല ആ ഷൂ. കാരണം ആ ഷൂ ഉണ്ടെങ്കിൽ ഇയാൾ ചാടിയാണോ മരിച്ചത്, അതോ കൊന്നിട്ട് താഴെക്കൊണ്ടിട്ടാണ്, അതായത് ചാടിയതാണോ എന്നറിയാനായിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ ഷൂ വേണമായിരുന്നു. ആ ഷൂ എടുത്തു മാറ്റിയിരുന്നു. അപ്പോൾ അത് സംശയാസ്പദമാണ് ആ ആക്ഷൻ. അത് മാത്രമല്ല, 4 ഈജിപ്തുകാർ അതിൻ്റെ അടുത്ത സമയത്തൊക്കെ അവിടെ കൊല്ലപ്പെട്ടിരുന്നു ലണ്ടനിൽ. അതിൽ ഒന്ന് ഈജിപ്ഷ്യൻ നടി സുവാദ് ഹുസ്നി, പിന്നെ ഗ്രീസ് സ്ഥാനപതി അൽ നാസിഫ്, ഇങ്ങനെ അറിയപ്പെടുന്ന സെലിബ്രിറ്റീസൊക്കെ തന്നെയാണ് കൊല്ലപ്പെട്ട 4 പേര് ഈ തുടർന്ന്. അപ്പോൾ ഇയാളുടെ രഹസ്യങ്ങൾ പോകുമെന്ന് വിചാരിച്ചിട്ട് മൊസാദ് തന്നെ ചിലപ്പോൾ തീർത്തതാകാം, അതല്ലെങ്കിൽ മറ്റേ ഈജിപ്തിലെ പകവീട്ടിയതും ആകാം. ഇനി ഏതായാലും നമ്മൾ ഈ ആലോചിച്ച് വരുമ്പോൾ ഏറ്റവും അവിശ്വസനീയം എന്ന് പറയുന്നത് നമ്മൾ തീക്കട്ടെ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ പോലെയാണ്. മൊസാദിൻ്റെ ചാരന്മാർ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരത്തിൽ മകളുടെ ഭർത്താവിൻ്റെ വേഷത്തിൽ കഴിയുന്നു എന്നൊക്കെ പറഞ്ഞാൽ മൊസാദ് എവിടെയാണ് തുളച്ചു കയറാത്തത് അല്ലേ? ഗമനയുടെ മറ്റേ തുരങ്കത്തിലും ഉണ്ടാവാം, അദ്ദേഹത്തിന് ചായ കൊടുക്കുന്ന ആളും ഒക്കെ ആയിരിക്കാം, മൊസാദായിരിക്കാം. ഏതായാലും മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടന എക്കാലത്തും ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അവർ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവരുടെ കഥകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് കഥയമേലും പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.